വളരെ ആവേശകരമായ കുട്ടിക്കലാശമായിരുന്നു മൂന്ന് ക്യാമ്പിലും ഉണ്ടായിരുന്നത്. ഹൈബീഡിന്റെ കലാശക്കുട്ട് ടൗൺ ഹാളിലായിരുന്നു. ഹൈബി ഇപ്പോൾ കലാശക്കുട്ട് കഴിഞ്ഞ് മടങ്ങുകയാണ്. ഹൈബി വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് പലതവണ പ്രതികരണം തേടിയതാണ് എങ്കിലും ഇപ്പോൾ എന്ന് തോന്നുന്നു? അല്ല, ഞാൻ പറഞ്ഞില്ല, ജനങ്ങൾ വലിയ ആവേശത്തിലാണ്. എനിക്ക് ജനങ്ങളോട് ആകെ റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, കഠിനമായ ചൂടിനെയും വേനലിനെയും ഒക്കെ അതിജീവിച്ച് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വന്ന് വോട്ട് രേഖപ്പെടുത്തണം എന്നുള്ളതാണ്. പരമാവധി ഭൂരിപക്ഷം, പരമാവധി ജനങ്ങൾ ഈ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകണം. അത് തീർച്ചയായിട്ടും ഒരു സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് എതിരാവും തന്നെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വലിയ ആത്മവിശ്വാസമാണ് ജനങ്ങളുടെ ഇടയിൽ കൂടുതലായി ഇറങ്ങിച്ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുന്നത്. ഹൈബി വളരെ ഏറെ ആത്മവിശ്വാസത്തോടുകൂടി കലാശക്കൊട്ട് കഴിഞ്ഞതിന് ശേഷം മടങ്ങുകയാണ്. ഇതുതന്നെയായിരുന്നു മറ്റ് ക്യാമ്പുകളിലെയും കാഴ്ച. ഹൈബിയുടെ ഭാര്യ അന്ന ഈഡനുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണത്തെ ആവേശമൊക്കെ? കഴിഞ്ഞ തവണത്തെക്കാളും ആവേശവും ആൾക്കാരുടെ ആത്മവിശ്വാസവും വളരെ കൂടുതലാണ്. പിന്നെ ഒരു ഇപ്പോഴത്തെ ഈ ഒരു അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ ആൾക്കാർ കൂടുതൽ ആവേശത്തിലാണ്. UDFനെ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിപ്പിക്കും. എങ്ങനെയുണ്ടായിരുന്നു ആവേശം? ആവേശം കൊട്ടിക്കലാശമൊക്കെ അതിഭയങ്കരമായിരുന്നു. എല്ലാവരും ആവേശത്തിലാണ്. ഈ ആവേശം 26-ാം തീയതി പോളിംഗ് സ്റ്റേഷനിൽ വോട്ടായി വീഴുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്.